ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയാലൂക്കാസ്. ഓർമ്മകളുടെ ചിരിയും സന്തോഷവും നിറഞ്ഞ ഈ ഒത്തുചേരലിൽ കണ്ണുകൾ പ്രിയപ്പെട്ടതെന്തോ തിരിയുകയായിരുന്നു. ഓർമ്മകളുടെ ആ ചെറിയ നിമിഷം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷെ നീ മറന്നുപോയി. ഇതൊരു പാട് മനോഹരമല്ലേ, പക്ഷെ നമ്മുടെ സൗഹൃദത്തിനപ്പുറം ഒന്നുമില്ല. ബന്ധങ്ങൾക്ക് അമൂല്യ വില കൽപ്പിക്കുന്നവർക്കായി ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജൂലർ. ഹലോ, നമ്മളെല്ലാവരും പലപ്പോഴും പ്രചോദനം തരുന്ന കഥകളിൽ പറയുന്ന ഒരു കഥയാണ് മറ്റേ മീൻ ചോദിച്ച കുട്ടിക്ക് മീനെ പഠിപ്പിക്കാൻ ചൂട്ട വാങ്ങി കൊടുത്ത ആളുടെ കഥ. കഥ ഇത്രേ ഉള്ളൂ, ഒരു കുട്ടിയുടെ ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ ഒരു മീനുമായിട്ട് വന്നു. അപ്പോൾ കുട്ടി ചോദിച്ചു, മീൻ തരുമോ, പട്ടിണിയാണ്, ഒരു മീൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പം ആ വന്നയാൾ പറഞ്ഞു, അതല്ല ഞാൻ നിനക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് കുട്ടിയും കൊണ്ട് പോയിട്ട് ഒരു ചൂണ്ട വാങ്ങിയിട്ട് എങ്ങനെയാണ് മീൻ പിടിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. പിന്നീട് ഒരിക്കലും ആ കുട്ടിക്ക് ഭിക്ഷ യാചിക്കേണ്ടി വന്നില്ല എന്ന കഥ നമുക്കെല്ലാം അറിയാം. ഈ കഥ അറിയുക അല്ലാതെ നമ്മളത് എത്ര പേര് അത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ഒരാൾ നമ്മുടെ അടുത്ത് ഭിക്ഷാടനമാഹികളുടെ കഥ ഇങ്ങനെ പെരുകുകയാണ്, ബക്കറ്റുമായിട്ട് വന്നിട്ട് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നതൊക്കെ നമ്മൾ നെറ്റിൽ കൂടെ കാണുന്നുണ്ട്. അത് കണ്ടപ്പോഴാണ് ജ്യോതിയുടെ കഥ ഓർത്തത്. ടാറ്റ ഫൗണ്ടേഷൻ പോലെയോ അങ്ങനെയൊന്നും അത്ര പ്രശസ്തമല്ല റാംബോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് ബീഹാറിൽ പാറ്റ്നയിൽ നടത്തപ്പെടുന്ന ഒരു സംഘടനയാണ്. വിശാഖ കുമാർ എന്നാളാണ് അത് ഹെഡ് ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് അനാഥരായ കുട്ടികൾക്ക് സ്വന്തമായിട്ട് വരുമാനത്തിന് ഒരു തൊഴിൽ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത തുറന്നു കൊടുക്കുക എന്നതാണ്. വലിയ കോടികളല്ല, പക്ഷെ അവർ ചെയ്യുന്ന ഓരോ ഇൻഡിവിജ്വൽ കാര്യങ്ങൾക്കും അവർ കൃത്യമായി അതിനുവേണ്ടി ലക്ഷ്യബോധത്തോടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തതുകൊണ്ട് സ്വന്തമായി ജീവിതം കണ്ടെത്തിയ ഒരു കുട്ടിയാണ് വിശാഖ്. നമ്മളിപ്പോൾ പറയുന്ന വിശാഖകുമാറിൻ്റെ ഇൻ്റർവ്യൂവിൽ വന്നതാണ് ജ്യോതിയുടെ കഥ. ജ്യോതിയുടെ ഫോട്ടോ ഇപ്പോൾ ഇതിൻ്റെ കൂടെ കാണണമെങ്കിൽ നെറ്റിൽ അവർ കൊടുക്കുന്നില്ല, പകരം നിങ്ങൾ പാറ്റ്നയിൽ പോയിട്ട് ജ്യോതിയെ നേരിട്ട് കണ്ടോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ കഥ എങ്ങനെയാണ്, കഥയല്ല അവളുടെ ജീവിതം എങ്ങനെയാണ് കുട്ടിയുടെ. 19 വയസ്സേ ഉള്ളൂ ജ്യോതിക്കിപ്പോൾ. ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ദമ്പതികളാണ് ജ്യോതിയെ കണ്ടെത്തിയത്, ഒരു കുട്ടിയെ കണ്ടത്. അവർ കുട്ടിയെ എടുത്ത് അടുത്തടുത്ത് ചെന്നു, അടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്നു, കുട്ടിയെ ഞങ്ങൾക്ക് വിട്ടു തരുമോ എന്ന് ചോദിച്ചു. അവർ അതിൻ്റെ എല്ലാ ഫോർമാലിറ്റിയും കഴിഞ്ഞ് കുട്ടിയെ ദത്തെടുത്തു. കുട്ടിയെ ദത്തെടുത്തപ്പോൾ വലിയൊരു പണക്കാർക്ക് ദത്തെടുക്കാൻ കൊടുക്കാമായിരുന്നില്ലേ എന്ന ചോദ്യമോടെ നിൽക്കട്ടെ. ഏതായാലും ഇവർക്ക് കുട്ടിയോട് ഭയങ്കരമായിട്ട് ഇവരുടെ കുട്ടിയായിട്ട് വളർത്തി. സ്വാഭാവികമായും ഭിക്ഷക്കാരുടെ കുട്ടി ഭിക്ഷ എടുത്ത് നടന്നു വളർന്നു. പാറ്റ്നയിൽ ഭിക്ഷ എടുത്ത് നടക്കുമ്പോഴൊക്കെ ഈ ജ്യോതിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ അവർക്കതിനുള്ള നിവൃത്തിയൊന്നുമില്ല. അങ്ങനെയായി അവസാനം അമ്മ എങ്ങും മരിച്ചും പോയി. അപ്പോൾ അച്ഛനാണെങ്കിൽ എല്ലാം കൂടെ ബുദ്ധിമുട്ട്. അപ്പോൾ അച്ഛൻ അടുത്ത് അപ്പോഴാണ് അച്ഛനോട് ആരോ ഈ റാംബോ ഫൗണ്ടേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അച്ഛൻ അവരെ സമീപിച്ചു. സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ കുട്ടിക്ക് ഞങ്ങൾ മധുബനി ആർട്സിൽ പെയിൻറ് ചെയ്യാൻ പഠിപ്പിക്കാമെന്ന്. മധുബനി പെയിൻറ്റിങ്ങുകൾക്ക് അതിന് വലിയ ഡിമാൻഡുള്ളതാണ്. നമ്മൾ ചുവർ ചിത്ര എഴുത്തെന്നൊക്കെ പറയുന്നത് പോലെ അത് ഡ്രസ്സിൽ അല്ലാതെ മധുബനി പെയിൻറ്റിങ്ങുകളായിട്ട് ആ ഒരു കരകൗശലമാണ് അവിടുത്തെ. അത് പഠിച്ചു. അത് പഠിച്ചു കഴിഞ്ഞിട്ട് വരയ്ക്കാനൊക്കെ തുടങ്ങിയിട്ട് ജ്യോതി പറഞ്ഞു, ഇല്ല ഇല്ല എനിക്കിത് പോരാ, എനിക്കിത് കൂടുതൽ ചെയ്യണം, എനിക്ക് പഠിക്കണം, എനിക്ക് സ്വന്തം കാലം, എനിക്ക് ഒത്തിരി കാര്യമുണ്ട്. അച്ഛൻ അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൊരു ചായക്കട ഇട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഓ പിന്നെന്താ. അപ്പോൾ അവർ ചായക്കടയല്ല, പാറ്റ്നയിൽ വളരെ നല്ലതായിട്ട് ഒരു കോഫി ഷോപ്പ് ഇട്ട് കൊടുത്തു. കോഫി ഷോപ്പ് രാപകൽ കഷ്ടപ്പെട്ട് ജ്യോതി ആ കോഫി ഷോപ്പ് ഓരോ പടിയായി ഉയർത്തിക്കൊണ്ട് വന്ന് പിന്നെ അങ്ങോട്ട് കോടീശ്വരിയായി ബെൻസ് വാങ്ങിച്ചു എന്നല്ല, കുട്ടിക്ക് 19 വയസ്സല്ലേ ആയുള്ളൂ. അതുകൊണ്ട് പകൽ മുഴുവൻ കോഫി ഷോപ്പിൽ പണിയെടുക്കുക, അതിനുശേഷം രാത്രിയിൽ പഠിക്കുക. തനിക്ക് പറ്റാതിരുന്ന പഠനമെന്ന് പറയുന്നത് ഓരോന്ന് എഴുതി എഴുതി പുതിയ പഠന മേഖലയിലേക്ക് കയറുക എന്നതാണ് ജ്യോതി ചെയ്യുന്നത്. ജ്യോതി ഇതിൽ ഒരാൾ മാത്രമാണ്. റാംബോ ഫൗണ്ടേഷൻ പാറ്റ്നയിൽ കുട്ടികൾക്ക് ചെയ്യുന്ന പല കാര്യങ്ങളിൽ ഒരാൾ മാത്രമാണ് ജ്യോതി എന്ന് പറഞ്ഞ പെൺകുട്ടി. അതേപോലെ കുറേ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് അനാഥരായിട്ട് ആരും ഇല്ലാത്തവർക്ക് അവർ കൃത്യമായിട്ട് ഇത്തരം 1-to-1 സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരം സഹായങ്ങൾക്കായിട്ട് നമ്മൾ ഭയങ്കര ഓ എൻ്റെ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ എന്നിപ്പം ഓർക്കുന്നില്ലേ. അങ്ങനെ പ്രത്യേകിച്ച് അതിനായിട്ട് ദൈവം രാവിലെ ഒരു കാശൊന്നും എടുത്ത് തരില്ല. ചെറിയ ചെറിയ തുകകൾ കൊണ്ട് നമുക്ക് തൊട്ടടുത്ത് കാണുന്ന ഒരാൾക്ക് ഒരു വഴി കണ്ടെത്തി കൊടുക്കുക, അല്ലെങ്കിൽ തൊട്ടടുത്ത് ഒരാൾ ഇങ്ങനെ ഒരു ഷോപ്പ് ഇടുകയാണെങ്കിൽ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് സഹകരിക്കുക. ഇപ്പം എത്രയോ എടുത്ത് നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ട്, സച്ചാർ ഉണ്ടാക്കുന്നവരുണ്ട്, അവരോട് വാങ്ങിക്കുക. അതല്ലാതെ അതൊക്കെ കൊള്ളാം, അയ്യോ നല്ല കാര്യം, സ്ത്രീകൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, കുടുംബങ്ങൾ ഇങ്ങനെയൊക്കെ സ്വയം പര്യാപ്തരാവണം, രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഭൂലോക ബ്രാൻഡ് മാത്രം വാങ്ങിക്കുകയും ഇവർക്കൊന്നും ഒരു കൈ സഹായം ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ
മനസ്സിലോർക്കുക, നിങ്ങൾ ജ്യോതിയെപ്പോലെയുള്ള എത്ര പെൺകുട്ടികളെയാണ് ജീവിക്കാൻ അനുവദിക്കാതിരിക്കുന്നതെന്ന്. ചെറിയ ചെറിയ സഹായങ്ങളാണ് നിങ്ങൾ ചെയ്യുന്ന അത്തരം ഓരോരോ പർച്ചേസുകൾ പോലും. ആ നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി ചിലവാക്കുന്ന പണം വളരെ നീഡി ആയിട്ടുള്ള ആൾക്കാർക്ക് നേരിട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഫൗണ്ടേഷൻ്റെയും ഒന്നും ആവശ്യമില്ല. ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമുക്കും ഉണ്ടാക്കാം കേട്ടോ, അങ്ങനത്തെ ഫൗണ്ടേഷനുകൾ ഉണ്ടാക്കാം, അതൊക്കെ ചെയ്യാം. അതല്ലാതെ നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ നേരിട്ട് അവരോട് വാങ്ങിക്കുക. അത്തരം കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് എത്ര ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നോ തൊട്ടടുത്തുള്ള ആൾക്കാരെയൊക്കെ. ഇനി എന്താ പെട്ടെന്ന് പാറ്റ്നയിലോട്ടൊരു ഫൗണ്ടേഷനും ജ്യോതിയൊക്കെ ആയിട്ടെന്ന്? അത് രസമാണ്, ഞാൻ പാറ്റ്നയ്ക്ക് പോവാണ് നാളെ. അപ്പോൾ ഇനിയുള്ള ശുഭരാത്രിയൊക്കെ പാറ്റ്നയിൽ നിന്നായിരിക്കട്ടെ. നാളെ അവിടെ ചെന്നിട്ട് പറയാം ഇൻഷാല്ല. പാറ്റ്നയ്ക്ക് എന്തിനാണ് പോകുന്നത് എന്ന ചോദ്യമായിരിക്കാം ഒരു പക്ഷേ ഞാൻ നാളെ ശുഭരാത്രിയിൽ ആദ്യം പറയുന്നത്. എന്തിനാ പോകുന്നതെന്നുള്ള ചോദ്യം എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ചോദിക്കാം. എന്താ കാര്യം എന്ന് ചോദിക്കാം, മറ്റേ എന്തിനാ പോകുന്നത് വെറുതെ വീട്ടിലിരുന്നൂടെ എന്ന ചോദ്യം. അതും കേട്ടു ഞാൻ, എന്തിനിപ്പോൾ പാറ്റ്നയ്ക്ക് പോകുന്നതെന്ന്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ശരിക്കും പറയേണ്ടതായിട്ട് തന്നെയുണ്ട്, അത് നാളെ പറയാം. ശുഭരാത്രി.